Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ടു സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സൂപ്പർ ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറി ആണ്ടങ്കോവൽ കുഞ്ഞിമംഗലം. പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0985 207 008. 944 07 05 76 04. വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. Simona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. CPIM പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. മഹാദേവ് ഗ്രാമത്തിലെ ടി ഗോവിന്ദൻ നഗറിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPIM പയ്യന്നൂർ ഏരിയ സമ്മേളനം മഹാദേവ ഗ്രാമത്തിലെ വൃന്ദാവൻ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ടി ഗോവിന്ദൻ നഗറിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിന്റെ വികസന പദ്ധതികൾക്കുള്ള അംഗീകാരമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതെന്നും ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകുന്നതിനും കടയൊഴിപ്പിക്കുമ്പോൾ വ്യാപാരികൾക്കും നഷ്ടപരിഹാരം നൽകിയും വികസനത്തിന് വഴിയൊരുക്കാൻ ശ്രമിക്കുമ്പോൾ BJP UDF ചേർന്ന് ഇതിനെ എതിർക്കാൻ ശ്രമിക്കുകയാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MV ജയരാജൻ പറഞ്ഞു. ചിലർ പറയുന്നുണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാൻ GST ഇതിന് ബാധകമാക്കിയാൽ സാധിക്കുമോ? GST ബാധകമാക്കിയാൽ വില കുറയുമെങ്കിൽ കുറയേണ്ടത് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാലിന്യ വാതകത്തിനല്ലേ? 4 വർഷം മുമ്പ് 2017 തന്നെ GST നടപ്പാക്കിയപ്പോൾ തന്നെ GST ബാധകമാക്കിയ ഒന്നാണ് മാലിന്യ വാതകം. സബ്സിഡി നിരക്കിലായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് എടുത്തു കളയുകയും ചെയ്യും. GST ബാധകമാക്കുന്ന ആ സമയത്ത് പാചകവാതകത്തിനുണ്ടായിരുന്ന വിലയിലെ 3 ഇരട്ടിയാണ് ഇപ്പോൾ വീട്ടിൽ നാം ഗ്യാസ് വാങ്ങുമ്പോൾ കൊടുക്കേണ്ടി വരുന്നത്. ഗ്യാസിന്റെ വില 1000 രൂപ. GST നടപ്പാക്കിയതിന് ശേഷം ഗ്യാസിന്റെ വില കൂടി 4 കൊല്ലത്തിനടി. ഇ.പി. കരുണാകരൻ പതാക ഉയർത്തി. M. ആനന്ദൻ രക്തസാക്ഷി പ്രമേയവും AV രഞ്ജിത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ PV കുഞ്ഞപ്പൻ സ്വാഗതം പറഞ്ഞു. പാവൂർ നാരായണൻ, P. ശ്യാമള, K. വിജീഷ്, N. അബ്ദുൾ സലാം എന്നിവരടങ്ങുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ഏരിയ കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റിയായും P. രമേശൻ, T. വിശ്വനാഥൻ, K. ഗംഗാധരൻ, M. രാഘവൻ എന്നിവർ കൺവീനർമാരുമായി മറ്റു കമ്മിറ്റികളും പ്രവർത്തിക്കുന്നു. ഏരിയ സെക്രട്ടറി V. കുഞ്ഞികൃഷ്ണൻ അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം പൊതുചർച്ച ആരംഭിച്ചു. 12 ലോക്കലുകളിൽ നിന്നുമുള്ള 150 പ്രതിനിധികളും 19 ഏരിയ കമ്മിറ്റി അംഗങ്ങളുമടക്കം 169 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KP സഹദേവൻ, TV രാജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P. ഹരീന്ദ്രൻ, TI മധുസൂദനൻ MLA, N. ചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C. കൃഷ്ണൻ, V. നാരായണൻ, K. വി. ഗോവിന്ദൻ,
അഡ്വക്കേറ്റ് പി സന്തോഷ്, സി സത്യപാലൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സിപിഐഎം പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കൊടിമര ജാഥയും പതാക ജാഥയും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ സമ്മേളന നഗരിയിലെത്തി. കമ്മിറ്റി അംഗവും മുതിർന്ന പാർട്ടി പ്രവർത്തകനുമായ ഇ പി കരുണാകരൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് മാവിച്ചേരി ഷേണായി സ്മൃതി മണ്ഡപത്തിൽ നിന്നും ടി വിശ്വനാഥൻ നയിച്ച പതാക ജാഥ ജില്ലാ കമ്മിറ്റി അംഗം സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാം അറിയാം, നമ്മുടെ പയ്യന്നൂരിലും അവിഭക്ത കണ്ണൂർ ജില്ലയിലും കേരളത്തിലാകെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ വളർത്തിയെടുക്കുന്നതിൽ ഉജ്ജ്വലമായ പങ്കുവഹിച്ച നേതാവാണ് സരാവ് സുബ്രഹ്മണ്യ ഷേണായി എന്ന കാര്യം. ചടങ്ങിൽ ടി വി വിനോദ് അധ്യക്ഷത വഹിച്ചു. തെക്കേമമ്പലം ടി ഗോവിന്ദൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കെ രാഘവൻ നയിച്ച കൊടിമര ജാഥ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. എം പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറന്നു വീണിട്ടുള്ള കണ്ണൂരിന്റെ മണ്ണിൽ വരുന്ന ഏപ്രിൽ മാസം നടക്കുന്നതിന് വേണ്ടി പോവുകയാണ്. ഏറ്റവും കടുത്ത എതിർപ്പുകളും വെല്ലുവിളികളും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നിർമാർജനം ചെയ്യാനുള്ള സംഘടിതമായ നീക്കങ്ങളുമെല്ലാം കഴിഞ്ഞ എത്രയോ ദശകമായി നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നുണ്ട്. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് ജാഥകൾ സമ്മേളന നഗരിയിലെത്തിയത്. കമ്മിറ്റി അംഗവും മുതിർന്ന പാർട്ടി പ്രവർത്തകനുമായ ഇ പി കരുണാകരൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചന്തേര തലിച്ചാലം റെയിൽവേ മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്ന് സിപിഐഎം തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സിപിഐഎം തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറിയായി ഇ കുഞ്ഞിരാമനെ വീണ്ടും തിരഞ്ഞെടുത്തു. വേനൽക്കാലത്തു പോലും വെള്ളക്കെട്ട് നിലനിൽക്കുന്ന വയൽപ്രദേശത്താണ് ചന്തേരിയിലെ അടിപ്പാത. രണ്ടിടങ്ങളിലും മേൽപ്പാലം നിർമ്മിച്ചാൽ മാത്രമേ പരിഹാരമാവുകയുള്ളൂ. കാലിക്കടവ് ഒളവറ പ്രധാന റോഡിൽ നടപ്പാത നിർമ്മിക്കുക, ഉളിയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് റോഡ് പാലമാക്കുക, താലൂക്ക് ആശുപത്രിയിൽ പ്രസവരോഗ വിദഗ്ധയെ നിയമിക്കുക, കാർഷിക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, തീരദേശ ഹൈവേ നിർമ്മാണം വേഗത്തിലാക്കുക, ക്ഷീരസംഘങ്ങളെ ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കുക, റീസർവേ അപാകതകൾ പരിഹരിക്കുക, പിലിക്കോട് ഐ ടി ഐ കെട്ടിടം നിർമ്മാണം തുടങ്ങുക, മാവില കടപ്പുറം ഏഴിമല റോഡ് മെക്കാഡം ടാർ ചെയ്യുക, പിലിക്കോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക, തൃക്കരിപ്പൂർ വഴി മംഗളൂരുവിലേക്ക് കെ എസ് ആർ ടി സി ആരംഭിക്കുക, എടാച്ചേരി രാജീവ് ദശലക്ഷം കോളനി വാസയോഗ്യമാക്കുക, പിലിക്കോട് മിനി സിവിൽ സ്റ്റേഷൻ അനുവദിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. പൊതുചർച്ചയിൽ 30 പേർ പങ്കെടുത്തു. ഇവിടുത്തെ രാജ്യത്തിനകത്തെ സാമൂഹ്യ സാമ്പത്തിക ഘടനയെ കുറിച്ച് പഠിച്ച് എന്താണ് ഇവിടുത്തെ ഭരണാധികാരി വർഗങ്ങൾ ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന്, അതിനെതിരായി ഈ രാജ്യത്തിനകത്തെ പാവപ്പെട്ട ജനങ്ങളടക്കമുള്ള കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും തൊഴിലാളികളെയും മറ്റ് വിവിധ മേഖലകളിൽ ജീവിക്കുന്ന ജനവിഭാഗങ്ങളെയും ഒറ്റക്കെട്ടായി സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കെതിരായി എങ്ങനെ പോരാടണം എന്നതിനെ സംബന്ധിച്ചാണ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ പി സതീഷ് ചന്ദ്രൻ, സി എച്ച് കുഞ്ഞമ്പു, എം എൽ എ എം രാജഗോപാലൻ, പി ജനാർദ്ദനൻ, വി പി പി മുസ്തഫ, വി കെ രാജൻ, കെ കുഞ്ഞിരാമൻ, ടി വി ഗോവിന്ദൻ, കെ പി വത്സലൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിപിഐഎം തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറിയായി ഇ കുഞ്ഞിരാമനെ വീണ്ടും തിരഞ്ഞെടുത്തു. 18 അംഗ ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. കെ വി ജനാർദ്ദനൻ, പി കുഞ്ഞിക്കണ്ണൻ, എം വി ചന്ദ്രൻ, എം രാമചന്ദ്രൻ, പി ശ്യാമള,
ടി വി കുഞ്ഞികൃഷ്ണൻ, പി പി സുകുമാരൻ, പി കെ ലക്ഷ്മി തുടങ്ങിയവരാണ് മറ്റ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ. ജില്ലാ സമ്മേളന പ്രതിനിധികളായി 13 പേരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. സി പി ഐ എം 23 പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ടി ഗോവിന്ദൻ നഗറിലെ വേദിക്കരികിലൊരുക്കിയ 23 തൂണുകൾ ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതായി. 23 വർഷത്തെയും പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ ചിത്രം ആലേഖനം ചെയ്തതാണ് ഈ തൂണുകൾ. സി പി ഐ എമ്മിന്റെ 23 പാർട്ടി കോൺഗ്രസിന്റെ സൂചനയായാണ് 23 തൂണുകൾ ഇവിടെ ഒരുക്കിയത്. 23 തൂണുകളിൽ 23 കൊടികളും 23 വർഷത്തെയും പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട്. 3 വർഷം കൂടുമ്പോഴാണ് സി പി എം പാർട്ടി കോൺഗ്രസ് നടത്താറുള്ളത്. വിശാഖപട്ടണത്തും 2018 ഹൈദരാബാദിലും പാർട്ടി കോൺഗ്രസ് നടന്നു. ഈ വർഷം നടക്കേണ്ടിയിരുന്ന പാർട്ടി കോൺഗ്രസ് കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് 2022 നീട്ടിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ വി കെ ശശിധരൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായ കരിവെള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളൂരിൽ കേരളത്തിന്റെ ജനകീയ ഗായകൻ പ്രൊഫസർ വി കെ ശശിധരൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. എന്തിന ധീരത എന്നു പേരിട്ട പരിപാടിയിൽ കരിവെള്ളൂർ മുരളി അനുസ്മരണ ഭാഷണം നടത്തി. ഞാൻ വി കെ എസിനെ നേരിട്ട് കാണുന്നത് 1980 അതിനു മുമ്പേ കേട്ടറിയാം, അതിനു മുമ്പേ അദ്ദേഹത്തെ കേട്ടിട്ടുമുണ്ട്. ഒരു സംഗീതജ്ഞനെ കാണുന്നതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഈണങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഗീതം കേൾക്കുകയാണ് പ്രധാനം. ഞാൻ ആദ്യം വി കെ എസിനെ ആ ഒരർത്ഥത്തിൽ കേൾക്കുന്നത് ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിൻ്റെ വളരെ പ്രസിദ്ധങ്ങളായ ചില നാടകങ്ങൾ, അഗ്നിപുത്രി, അതിനുശേഷം സത്രം. ചടങ്ങിൽ വച്ച് അധ്യാപക അവാർഡ് നേടിയ വെള്ളൂർ ഗംഗാധരൻ മാസ്റ്ററെ അനുമോദിച്ചു. തുടർന്ന് ജയദേവൻ കരവെള്ളൂർ, എം മോഹനൻ തുടങ്ങിയവർ വി കെ എസ് ഗീതങ്ങൾ ആലപിച്ചു. കെ സുരേഷൻ, കെ ജയപ്രകാശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരവെള്ളൂർ. സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി 1970 മുൻപേ പാർട്ടി മെമ്പർമാരായവരെ ആദരിക്കുന്ന വിപ്ലവാതരം പരിപാടി സംഘടിപ്പിച്ചു. പിലാത്തറ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയയിലെ വിവിധ ലോക്കലുകളിൽ നിന്നായി പാർട്ടി നേതാക്കളും പാർട്ടി അംഗങ്ങളുമായ 30 പേരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൻ ആ രക്തത്തിൽ കൈവിരൽ മുക്കി ഇൻഖിലാബ് സിന്ദാബാദ് ചുമരിൽ എഴുതുകയാണ് ചെയ്യുന്നത്. മുർദാബാദ് ഒന്നും വിളിക്കുന്നില്ല. ശബ്ദം കിട്ടാതിരുന്ന സമയത്താണ് അങ്ങനെ രേഖപ്പെടുത്തിയത് എന്നാണ് പിന്നീട് ചിലര് രേഖപ്പെടുത്തിയത്. ഇങ്ങനെയെല്ലാമുള്ള ഉശിരൻ സമരത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്നത്തെ കേരളവും. സഖാവ് എ വി മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ചതാണ്, പച്ചോലയിൽ കെട്ടി വലിച്ചതാണ്. തിരുവള്ളൂർ സമരത്തിന്റെ നായകനാണ്. ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ടി വി രാജേഷ്, ഒ വി നാരായണൻ, പി പി ദാമോദരൻ, എ വി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഉജ്ജയിനി ബ്രാസ് ആൻഡ് മെറ്റൽസ് പയ്യന്നൂർ പെരുമ്പയിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. ഉജ്ജയിനി ബ്രാസ് ആൻഡ് മെറ്റൽസ് പയ്യന്നൂർ പെരുമ്പയിൽ എസ് പി സി ഏജൻസിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ, കെ പി പ്രഭാകരൻ, എ കെ സുലോചന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കല്ലിടിൽ മാണിക്കമ്മ ആദ്യവിൽപ്പന നിർവഹിച്ചു. പിച്ചള, ഓട്ടുപാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ,
വിവിധതരം വിളക്കുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഉജ്ജയിനി ബ്രാസാൻ മെറ്റൽസിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്ത എല്ലാവർക്കും 10% ഡിസ്കൗണ്ടിലാണ് വിൽപ്പന നടത്തിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാത്തിൽ എം വി എം കുഞ്ഞുവിഷ്ണു നമ്പീശൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ 1983 എസ് എസ് എൽ സി ബാച്ച് സ്കൂളിന് ശില്പം നിർമ്മിച്ചു നൽകി. പ്രശസ്ത ശില്പി കെ കെ ആർ വെങ്ങര ശില്പം അനാച്ഛാദനം ചെയ്തു. എം വി എം കുഞ്ഞുവിഷ്ണു നമ്പീശൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ 1983 എസ് എസ് എൽ സി ബാച്ച് കൂട്ടായ്മയായ കൂച്ച് സ്കൂളിന് നിർമ്മിച്ചു നൽകുന്ന മാനിഷാദ ശില്പത്തിന്റെ അനാച്ഛാദന കർമ്മം കെ എം സോമൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രശസ്ത ശില്പിയായ കെ കെ ആർ വെങ്ങര നിർവഹിച്ചു. ഒരു കലാകാരൻ ഒരു ആത്മപീഡനം ഏറ്റുവാങ്ങുമ്പോൾ ഇപ്പൊ സുരേന്ദ്രൻ കൂക്കാരൻ എന്നൊരു ശില്പി നമുക്ക് വേണ്ടി എന്തെങ്കിലും സ്വയം പീഡനത്തിൽ ഏർപ്പെടുമ്പോൾ സമൂഹത്തിന്റെ വേദന സ്വന്തം ദേഹത്തിലേക്കും മനസ്സിലേക്കും ആവാഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ശാന്തി നൽകുവാൻ ശ്രമിക്കുകയാണ്. ചടങ്ങിൽ വെച്ച് ശില്പം നിർമ്മിച്ച ശില്പി സുരേന്ദ്രൻ കൂക്കാരത്തെ അനുമോദിച്ചു. ചന്ദ്രൻ മാസ്റ്റർ, സ്മിത ടീച്ചർ, കെ ഭാസ്കരൻ, ഐ സി ശ്രീകുമാരൻ മാസ്റ്റർ, കെ എം ശ്രീനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. കുഞ്ഞിമംഗലത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്റർ കൊയപ്പാറയിൽ ഫ്ലൈബ്രോ കാരിമോർ ഷോപ്പിംഗ് പ്രവർത്തനം ആരംഭിച്ചു. മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഫ്യൂച്ചർ മൈൻഡ് റീറ്റെയിൽ മാർട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും ഫ്ലൈബ്രോ ട്രേഡേഴ്സ് എൽ എൽ പിയുടെയും ആദ്യത്തെ സംയുക്ത സംരംഭമാണ് ഫ്ലൈബ്രോ കാരിമോർ. കണ്ണൂർ കാസർഗോഡ് മേഖലയിലെ മുൻനിര റീറ്റെയിലർമാരായ ഫ്യൂച്ചർ മൈൻഡ് റീറ്റെയിൽ മാർട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെയും ആദ്യത്തെ സംയുക്ത സംരംഭവുമാണ് ഫ്ലൈബ്രോ കാരിമോർ. ഉപഭോക്താക്കൾക്ക് ഏറെ നൂതനവും നവീനവുമായ ഷോപ്പിംഗ് അനുഭവമായിരിക്കും കാരിമോർ സമ്മാനിക്കുക. ഉപഭോക്താക്കളുടെ താൽപര്യത്തിനനുസരിച്ചുള്ള ഉന്നത ഗുണനിലവാരമുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും ആകർഷകമായ വിലയിൽ ഉപഭോക്താക്കൾക്ക് പുതിയ മാർക്കറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സുരക്ഷിതമായ ഷോപ്പിംഗും അതിവേഗ ഹോം ഡെലിവറിയും ഉറപ്പാക്കാൻ കാരിമോർ മൊബൈൽ ആപ്പ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി ഉപഭോക്താക്കൾക്ക് ആവശ്യമായ എല്ലാ ഗ്രോസറി ഉൽപ്പന്നങ്ങളും ഇനി വീട്ടിലിരുന്നു തന്നെ ഓർഡർ ചെയ്യാം. കാരിമോർ സ്റ്റോറുകളിൽ ലഭ്യമാകുന്ന എല്ലാവിധ ഓഫറുകളും ഡീലുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. കാരിവേർഡ്സ് ലോയൽറ്റി കാർഡും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ധാരാളം ഓഫറുകളും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്ന കാരിവേർഡ്സ് ലോയൽറ്റി കാർഡും കാരിമോർ പുറത്തിറക്കി. ഓരോ തവണ പർച്ചേസ് ചെയ്യുമ്പോഴും ലഭിക്കുന്ന പോയിന്റുകൾ പണമാക്കി മാറ്റി വീണ്ടും സൗജന്യ പർച്ചേസ് ഉറപ്പാക്കുന്ന കാരിവേർഡ്സ് ലോയൽറ്റി കാർഡ് ഉപഭോക്താക്കൾക്ക് കുടുംബ ബജറ്റ് താളം തെറ്റിക്കാതെ പർച്ചേസ് നടത്താനുള്ള സൗകര്യം ഉറപ്പുവരുത്തുന്നു. കൊയപ്പാറ കാരിമോർ മാർക്കറ്റിൽ കാരിവാർഡ്സ് ലോയൽറ്റി കാർഡിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് എം എൽ എ എം വിജിൻ നിർവഹിച്ചു. ഫ്യൂച്ചർ മൈൻഡ് റീറ്റെയിൽ മാർട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എം ഡി ടി മുഹമ്മദ് റഫീഖ്, ഫ്ലൈബ്രോ ട്രേഡിംഗ് കമ്പനി മാനേജിംഗ് പാർട്ണർ ഫാറൂഖ് ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. നിലവിൽ കാഞ്ഞങ്ങാട്, നീലേശ്വരം, പുതിയങ്ങാടി, മാട്ടൂൽ എന്നിവിടങ്ങളിലും കാരിമോർ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. മാർച്ച് ആദ്യവാരത്തിൽ രണ്ട് കാരിമോർ മാർക്കറ്റുകൾ കൂടി തുറക്കും. കൂടുതൽ പ്രദേശങ്ങളിൽ ഉപഭോക്തൃ സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഡിവൈഎഫ്ഐ കരുവള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പലിയേരിക്കോവൽ വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് സെക്യുലർ യൂത്ത് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി വി സുബൈദ ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ കരുവള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റി സെക്യുലർ യൂത്ത് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പലിയേരിക്കോവൽ എ വി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ആ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പുതുതലമുറയ്ക്ക് കാണാതാക്കുന്ന അല്ലെങ്കിൽ പുതുതലമുറ ചരിത്രം പഠിക്കുമ്പോൾ കഴിഞ്ഞ കാല ചരിത്രങ്ങൾ ആ ചരിത്ര താളുകളിൽ നിന്ന്
മാറ്റപ്പെടുന്ന മാറ്റിമറിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യുവ രാജ്യമായിട്ട് മാറാൻ പോകുന്ന ഇന്ത്യ രാജ്യത്തിനകത്ത് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇന്ന് നടക്കുന്ന വർഗീയതക്കെതിരെ ചടങ്ങിൽ എം ശശിമോഹനൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിലെ സുജാ സുജിത്തിനെ അനുമോദിച്ചു. പി രമേശൻ, ടി സി വി നന്ദകുമാർ, പ്രദീപൻ, രശാന്ത്, പ്രിയേഷ്, വിപിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരവള്ളൂർ. കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ താവം അംഗനവാടിയിൽ കുഞ്ഞൂണ് പരിപാടി സംഘടിപ്പിച്ചു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഐസിഡിഎസും താവം അംഗൻവാടിയും സംയുക്തമായാണ് കുഞ്ഞൂണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു. പോഷകാഹാരങ്ങളെ പറ്റിയെല്ലാം സമഗ്രമായ ഒരു ക്ലാസ് പരിപാടിയാണ് നടത്തുന്നത്. നമുക്കറിയാം, ഈ അംഗൻവാടി വഴി നമ്മളിപ്പോൾ എല്ലാ പോഷക കുട്ടികൾക്കായാലും. താവം അംഗൻവാടി ടീച്ചർ നിസിന യു മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പത്മിനി അധ്യക്ഷത വഹിച്ചു. കെ വനജ, എൻ വി രാജലക്ഷ്മി, കെ കുഞ്ഞിരാമൻ, കുന്നിൽ ലക്ഷ്മണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുതാഴം കൊവ്വൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് അവരെന്ത് ചെയ്യാ, ഈ അരിയിൽ കിടന്ന് ഉരുണ്ട വെളുക്കും. വെറുതെ എന്റെ ഒരു പൊട്ട ബുദ്ധിയിൽ ഞാൻ അവിടെ ചോദിച്ചു പോയി, ഇങ്ങനെ ഉരുണ്ടിട്ട് ഇവിടെ ആരും വെളുത്തിട്ടുണ്ടോ എന്ന് ചോദ്യം ചോദിച്ചപ്പോ ഞങ്ങളെ വളഞ്ഞു പറഞ്ഞു കുറെ ആളുകൾ. അപ്പൊ അവിടെ ഇല്ലൊരു മലയാളി അയച്ച ഒരാളെന്നോട് പറഞ്ഞു പറഞ്ഞു, ഈ കേരളത്തിൽ വേണ്ടെന്ന് ചോദ്യം എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ വന്ന് ചോദിച്ചാൽ തടി കിട്ടൂലാട്ടാ, പോവാൻ നോക്കുന്നത്. ചെറുതാഴം കോവൽ ഗ്രാമീണ വായനശാലാൻ ഗ്രന്ഥാലയം 25th വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി രാഘവൻ പി വി അധ്യക്ഷത വഹിച്ചു. രവി ഏഴോം സാംസ്കാരിക പ്രഭാഷണം നടത്തി. വായനശാല വൈസ് പ്രസിഡന്റ് മനോജ് കെ ആർ വെങ്ങര, എ വി മണിപ്രസാദ്, ബി പി ശാന്തകുമാരി, പി വി ശിവശങ്കരൻ, നിശാന്ത് എ കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വായനശാല പ്രവർത്തകരുടെ കലാപരിപാടികളും പുറച്ചേരി ഗ്രാമീണ കലാവേദി അവതരിപ്പിച്ച തുടിമുഴക്കവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കരിവള്ളൂർ ചീറ്റയിലെ കാനാഗോവിന്ദൻ അനിത ദമ്പതികളുടെ മകൻ അഖിലിന്റെ വിവാഹത്തിന്റെ ഭാഗമായി IRPCക്കും പഞ്ചായത്ത് ദുരിതാശ്വാസ ഫണ്ടിലേക്കും സംഭാവന നൽകി. IRPC പയ്യന്നൂർ സോണൽ ചെയർമാൻ ലക്ഷ്മണൻ നായർ തുക ഏറ്റുവാങ്ങി. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കായി പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ സംഭാവന നൽകി. പ്രിൻസിപ്പാൾ ടി വി വിനോദ് ഡിസ്പെൻസർ ഏറ്റുവാങ്ങി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വി പി കൃഷ്ണ പൊതുവാൾ, സെക്രട്ടറി കെ യു നാരായണൻ മാസ്റ്റർ എന്നിവരിൽ നിന്നും പ്രിൻസിപ്പൽ ടി വി വിനോദ് ഡിസ്പെൻസർ ഏറ്റുവാങ്ങി. അജിത ടി വി, പ്രശാന്തൻ കെ, വിനോദൻ ടി, മനോജ്കുമാർ ടി, സ്റ്റാഫ് സെക്രട്ടറി കെ വി നാരായണൻ, രാജേഷ് കെ ഇ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.